നമ്മളുടെ ബിസിനസ് മോഡലാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇ കോമേഴ്സ് ബിസിനസ് മോഡൽ. ഈ മോഡൽ തന്നെയാണ് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള വലിയ വലിയ സൈറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നമ്മുടെ ഒരു ബിസിനസ് ഒരു ഇ കോമേഴ്സിൻ്റെ ഒരു ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതി ഒരു മോഡലാണ് ഞാൻ ഇവിടെ കുറച്ച് ഫ്ലോ ഷാർട്ടായി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിൽ വരുന്നത് യൂസേഴ്സ് ട്രാഫിക്കാണ്. യൂസേഴ്സ് ട്രാഫിക് മീൻസ് ഇപ്പം നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് ഒരു ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവരുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറി ഏതർ ഡയറക്റ്റായിട്ട് കയറും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആഡ്സ് കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആഡ്സ് ക്ലിക്ക് ചെയ്താണ് കയറുന്നത്. അത് ആ ഒരു ട്രാഫിക്ക് അതിനെയാണ് യൂസേഴ്സ് ട്രാഫിക് എന്ന് പറയുന്നത്. ആ ട്രാഫിക്ക് ആ ഒരു ഇ കോമേഴ്സ് സ്റ്റോറിലോട്ട് എൻ്റർ ചെയ്യുന്നു, അവർ വരുന്നു, അവരതിൽ അവർ അവർക്കൊരു അവരൊരു പ്രോഡക്റ്റ് അവർ കാണുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു. ആ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഏതർ പ്രീപെയ്ഡോ സിഒഡി മീൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡിലാണ് അവർ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് ഇ കോമേഴ്സ് സ്റ്റോർ കമ്പനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഓർഡർ ഡീറ്റെയിൽസ് കിട്ടും. അവരത് അവരുടെ വെയർഹൗസിലോ അത് സപ്ലൈയർ വെയർഹൗസിലോ അത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് റെഡിയാക്കിയത് ട്രാൻസ്പോർട്ടേഷന് റെഡിയാക്കി വയ്ക്കും. അതിനെ ഒരു കൊറിയർ കമ്പനി അതൊന്ന് പിക്കപ്പ് ചെയ്യും. കൊറിയർ കമ്പനി മീൻസ് ഒരു ഇ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൊറിയർ കമ്പനീസ് ഉണ്ട്. അവർ അതിലുള്ള ഒരു കൊറിയർ കമ്പനി അത് പിക്കപ്പ് ചെയ്യും, പിക്കപ്പ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് ഡെലിവർ ചെയ്യും. ഡെലിവറി ചെയ്തതിന് ശേഷം ഇതൊരു ഫോർ എക്സാമ്പിൾ കസ്റ്റമർ വാങ്ങിച്ചപ്പോൾ ചെയ്ത പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഈ കൊറിയർ കമ്പനി തന്നെ ആ ഒരു എമൗണ്ട് ആ കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് ഇ കോമേഴ്സ് സ്റ്റോറിലോട്ട് ഇ കോമേഴ്സ് സ്റ്റോർ കമ്പനിയിലോട്ട് അവർ 7 to 14 days ടൈമിനുള്ളിൽ അത് റെമിറ്റ് ചെയ്യും. അപ്പോൾ അവർ പ്രീപെയ്ഡാണ് വാങ്ങിച്ചതെങ്കിൽ പ്രീപെയ്ഡ് ഡയറക്റ്റായിട്ട് തന്നെ ആ ടൈം തന്നെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അതല്ല, ക്യാഷ് ഓൺ ഡെലിവറിയുടെ സീനാണ് ഇവിടെ പറയുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഈ കൊറിയർ കമ്പനിയാണ് കളക്ട് ചെയ്ത് 7 to 14 working days ഈ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് റെമിറ്റ് ചെയ്യും. ഇതാണ് ഒരു നമ്മളുടെ ഇ കോമേഴ്സ് നടക്കുന്ന ഒരു സിനാരിയോ. ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്കും വരുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു ഇനി വരാൻ പോകുന്ന ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഇൻവെൻട്രി ഇല്ലാതെ തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയാണ്. നമ്മൾ ഈ വെയർഹൗസ് പാക്ക്ഡ് ഇൻ വെയർഹൗസ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് നമ്മളുടെ വെയർഹൗസിൽ സാധനം ഇല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത വീഡിയോ വരുന്നത്. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്, ആ ഒരു രീതിയാണ് നമ്മൾ ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്ത് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടേമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇ കോമേഴ്സ് മോഡൽ നോക്കി, ഇനി അടുത്ത് ആണ് ഈ നമ്മൾ ചെയ്യുന്ന മോഡൽ ഇ കോമേഴ്സിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ മോഡൽ വഴിയാണ് നമ്മളിവിടെ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മോഡലാണ് ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന കണ്ടൻറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഈ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഇ കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് കണ്ടൻസ്, ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് ഇന്ന് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം ഇതൊരു വലിയ നല്ലൊരു ടേം, വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇ കോമേഴ്സിൽ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെൻട്രി ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇൻവെൻട്രി ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവെൻട്രി വാങ്ങാൻ വേണ്ടിയാണ്. ഏകദേശം 60-70% ഇൻവെൻട്രിക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കംപ്ലീറ്റ്ലി ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡ് വഴി നമുക്ക് ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻവെൻട്രി ഇല്ലാതെ തന്നെ നമുക്കൊരു ഇ കോമേഴ്സ് സ്റ്റോർ റൺ ചെയ്യാൻ പറ്റും. അത് സക്സസ്ഫുള്ളി വളരെ നല്ല ഒരു പ്രോസസ്സിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ടേം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച അതേ മോഡൽ തന്നെയാണ്, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളുടെ ഇ കോമേഴ്സ് സ്റ്റോറിൽ ഓർഡർ ചെയ്യും. ആ ഓർഡർ നമ്മളുടെ വെയർഹൗസിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു സപ്ലയർ, നമ്മൾ ടൈ അപ്പ് സപ്ലയറിന് അത് കൊടുക്കും. ആ സപ്ലയർ അത് പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഒരു ആ കൊറിയർ ഏജൻസിന് കൊടുക്കും. കൊറിയർ ഏജൻസ് അത് നമ്മുടെ കസ്റ്റമറിന് ഡെലിവർ ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് ഇങ്ങനെയാണ് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡ് നടക്കുന്നത്. ഇതിൻ്റെ ചെറിയ നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മളുടെ വെയർഹൗസിൽ സാധനം വാങ്ങിച്ച് വയ്ക്കാതെ
നമ്മളൊരു സപ്ലയറിന് ആ ഒരു ജോലി കൊടുക്കുകയാണ്, ആ സപ്ലയർ അത് ചെയ്യും, നമുക്ക് വേണ്ടി ആ സപ്ലയർ അത് ചെയ്യും, നമുക്കിത് ജസ്റ്റ് ഒരു ടെക്നിക്കലായിട്ടുള്ള പ്രോസസ്സ് മാത്രം നമ്മളിവിടെ ഹാൻഡിൽ ചെയ്താൽ മതി. അങ്ങനെയാണ് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇൻ്റർനാഷണലി ഇത് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ ഇ-കോമേഴ്സിന്, ഇന്ത്യൻ ഇ-കോമേഴ്സ് ചെറിയൊരു ഇൻ്റർനാഷണൽ ഇ-കോമേഴ്സിനേക്കാളും ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ഇവിടെ ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നതാണ് കിങ്. 80-90% കസ്റ്റമേഴ്സും ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഇവിടെ മെയിനായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഇ-കോമേഴ്സിൽ ചെറിയൊരു ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് ഞാൻ ഇപ്പം കാണിക്കുന്ന ഈ ഗ്രാഫിനേക്കാളും ഈ ഒരു ലൂപ്പിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഒരു ഫ്ലോ ചാർട്ടാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതിൽ ചെറിയൊരു ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ യൂസേഴ്സ് നമ്മൾ സ്റ്റോറിൽ വന്ന് ഓർഡർ ചെയ്യുന്നു, പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നു, പ്രീപെയ്ഡ് ഓർ ക്യാഷ് ഓൺ ഡെലിവറി. ഇവിടെ നമ്മൾ ഇവിടെയാണ് മാറ്റം വരുന്നത്. നമ്മളുടെ വെയർ ഹൗസിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ നമുക്ക് വരുന്ന ഓർഡേഴ്സ് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയറിനോട്ട് കൊടുക്കും. എന്നിട്ട് ഈ കൊറിയർ പിക്കപ്പ് ആ ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയറിൻ്റെ വെയർ ഹൗസിലോട്ട് വയ്ക്കും. അതിനെ ഒരു കൊറിയർ ഏജൻറ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മളെ കസ്റ്റമറിന് ഡെലിവറി ചെയ്യും. അത് കസ്റ്റമർ ഡെലിവറി ചെയ്തിട്ട് ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊറിയർ കമ്പനി ആ മണി കളക്ട് ചെയ്യും, നമുക്ക് നമ്മളുടെ കമ്പനിയിലോട്ട് റെമിറ്റ് ചെയ്യും ഒരു 7-14 days. അപ്പോൾ ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് പകരം എന്താ പറയുക, നമ്മളുടെ വെയർ ഹൗസിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം ഒരു സപ്ലയറിൻ്റെ വെയർ ഹൗസിൽ നിന്ന് പ്രോസസ്സ് ചെയ്യും ഇവിടെ. എന്നിട്ട് കൊറിയർ കമ്പനി നമ്മളുടെ വെയർ ഹൗസിലോട്ട് വയ്ക്കുന്നതിന് പകരം സപ്ലയറിൻ്റെ വെയർ ഹൗസ് അഡ്രസ്സിലോട്ട് നമ്മൾ കൊറിയർ കമ്പനിയുടെ പിക്കപ്പ് വയ്ക്കും. അപ്പോൾ അതാണ് ആ ഒരു മോഡലാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഇ-കോമേഴ്സിലെ ഡ്രോപ്പ് ഷിപ്പിംഗ് നടക്കുന്നത്. ഈ ഒരു മോഡൽ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന പ്രോസസ്സിൽ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു സപ്ലയറിനെ നമ്മൾ എക്സാക്റ്റായിട്ട് ഒരു വരുന്ന ഓർഡർ കൊടുക്കുന്നതുമെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലാണ് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ ഇ-കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നാണ്. അപ്പോൾ ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ 4 കാര്യങ്ങൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻസും ഈ കൊറിയേഴ്സുമായിട്ടുള്ള ടൈപ്പ്സും എല്ലാം ചെയ്യാൻ പറ്റൂ. അതിന് ഫസ്റ്റ് വേണ്ടത് ബിസിനസ് രജിസ്ട്രേഷനാണ്. അപ്പോൾ ബിസിനസ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ഒരു LLPയോ പാർട്ണർഷിപ്പോ പ്രൊപ്പറേറ്റർഷിപ്പോ അങ്ങനെ ഗവൺമെൻറ് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് രജിസ്ട്രേഷൻ നമുക്ക് വേണം. രണ്ടാമത്തത് വേണ്ടത് ഒരു GST രജിസ്ട്രേഷനാണ്. നമുക്ക് ഈ ട്രേഡിംഗ് ചെയ്യാനും ഇതിനകത്തുള്ള ട്രേഡിങ്ങും പിന്നെ ഈ ഫേസ്ബുക്ക് ആഡ്സും അതൊക്കെ അതിനെല്ലാം GST രജിസ്ട്രേഷന് അത്യാവശ്യമാണ്. അപ്പോൾ അത് GST രജിസ്ട്രേഷൻ ഇവിടെ മസ്റ്റാണ്. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് കൊറിയേഴ്സ് ടൈപ്പ്സും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ. പിന്നെ വേണ്ടത് ഒരു ബാങ്ക് കറണ്ട് അക്കൗണ്ടാണ്. അതറിയാലോ, ഒരു ബിസിനസ് ആകുമ്പോൾ എന്തായാലും ഒരു ബാങ്ക് കറണ്ട് അക്കൗണ്ട് വേണം. നമ്മളുടെ ബിസിനസ്സിൻ്റെ സെയിം ബിസിനസ്സിൻ്റെ പേരിൽ തന്നെ ബാങ്ക് കറണ്ട് അക്കൗണ്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് എല്ലാം എത്തുന്നത്. അപ്പോൾ അത് മസ്റ്റാണ്. പിന്നീട് ലാസ്റ്റ് വേണ്ടത് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡെബിറ്റ് കാർഡ്. മോസ്റ്റ് ഇപ്പോൾ നാഷണലൈസ് ബാങ്കിൻ്റെ വിസ മാസ്റ്റർ കാർഡ്സ് എല്ലാം ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. അഥവാ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാർഡാണെങ്കിൽ നമ്മൾ ബാങ്കിനെ വിളിച്ച് നോട്ടിഫൈ ചെയ്ത് അത് ഓണാക്കേണ്ടതാണ്. അപ്പോൾ ഈ ICICI HDFC അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളുടെ കാർഡ്സ് എല്ലാം ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി നാഷണലൈസ് ബാങ്കിൻ്റേത് SBI ഒക്കെ അത് ബാങ്കിൻ്റെ ചോദിച്ചാലേ അറിയാവൂ. അവർക്ക് എല്ലാ ബാങ്കുകൾക്കും ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡെബിറ്റ് കാർഡ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. കാരണം നമുക്ക് കോൺട്രാക്റ്റ് കുറേ ദിവസമായിട്ടുള്ള കോൺട്രാക്റ്റ് വേണം.
ആഡ്സിൻ്റെ കാര്യങ്ങൾ വേണം, പിന്നീട് ഈ ബാങ്ക് അക്കൗണ്ട് റെമിറ്റൻസും, ഇതെല്ലാം ഈ നാല് കാര്യങ്ങളും മിനിമം എല്ലാ മസ്റ്റാണ്, ഒന്നും മാറ്റിവയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സെയിം ഡേ തന്നെ അന്ന് തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. അടുത്ത സെഷൻ ഇനി നമ്മൾ സ്റ്റോർ സെറ്റപ്പിലോട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.